ഭാഗവത ദർശനത്തിലൂടെ വിവരണാതീതമാം വിധത്തിലുള്ള കമൻറ്റുകളാണ്. പലപ്പോഴും നമ്മൾ കേൾക്കുകയോ ഈ ജീവിതത്തിൽ കേൾക്കാൻ അവസരം ലഭിക്കുകയോ ചെയ്യാത്ത വിധത്തിലുള്ള ഭാഗവതത്തിലെ കമൻറ്റുകളാണ് നമ്മൾ വിവരിക്കുന്നത്. പ്രൊഫസർ ജി ബാലേഷൻ നായർ നൽകിയിരിക്കുന്ന കമൻറ്റുകൾ, വ്യാഖ്യാനങ്ങൾ. അടുത്തത്, എപ്പോഴാണ് ശുദ്ധ ബോധാനുഭവം സംഭവിക്കുന്നത്? എപ്പോഴാണ് സംഭവിക്കുന്നത്? ശുദ്ധബോധം എന്ന് പറഞ്ഞാൽ, ഞാൻ ശിവോഹം ശിവോഹം എന്ന് നമ്മൾ പറയാറില്ലേ, എന്താണ് ഈ ശിവൻ? ഹിരൺമയേന പാത്രേണ സത്യസ്യാഭിഹിതം മുഖം തത്വം പൂഷണ പാവൃണു സത്യധർമായ ദൃഷ്ടയെ, ഈശാവാസ്യ ഉപനിഷത്തിലെ വരിയാണ്. അടുത്തതൊരെണ്ണമുണ്ട്, പൂഷൻ ഏകർഷേ യമസൂര്യ പ്രാജാപത്യ വ്യൂഹരശ്വിൻ സമൂഹ തേജോയത്തെ രൂപം കല്യാണതമം തത്തെ പശ്യാമി യോസാവസൗ പുരുഷസ്സോ അഹമസ്മി. ഈ പ്രപഞ്ചപുരുഷൻ തന്നെയാണ് ഞാൻ, എന്നിലുള്ള ചൈതന്യം എന്ന് ഞാൻ തിരിച്ചറിയണമെങ്കിൽ ആ കവറെടുത്ത് മാറ്റണം. അപ്പം തേജോമയമായ രൂപം കാണും, അത് പ്രപഞ്ച ചൈതന്യമാണ്. അതാണ് എന്നെ ബോധവൽക്കരിക്കുന്നത്, അതാണ് ശുദ്ധബോധം. അനുഭവം എപ്പോഴാണ് സംഭവിക്കുന്നത്? ജഡസങ്കല്പങ്ങൾ നിഷേധിച്ചു തള്ളുമ്പോൾ, ഇത് നിഷേധിച്ച് തള്ളപ്പെടുമ്പോൾ, ജഡസങ്കല്പങ്ങൾ നിഷേധിച്ച് തള്ളപ്പെടുമ്പോൾ അർത്ഥം എന്താണ്? എല്ലാം ഡെഡാണ് 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 അല്ല. ആചാര്യ ജെ സി ബോസ് പറഞ്ഞത് മാതിരി, ലോഹത്തിലും ജീവനില്ലാത്തതിലും ഒരു ചൈതന്യമുണ്ട്, എല്ലാത്തിലും ചൈതന്യമുണ്ട്. അപ്പം എല്ലാം ഡെഡല്ല, എല്ലാത്തിലും ചൈതന്യമുണ്ട് എന്ന് തിരിച്ചറിയുമ്പോഴും എല്ലാം ജഡസങ്കല്പമാണെന്നുള്ളത് നിഷേധിച്ച് തള്ളപ്പെടുമ്പോഴുമാണ് ശുദ്ധബോധം വരുന്നത്. ഞാൻ ഞാൻ എന്ന ജീവസങ്കല്പമാണ് സദ്രൂപം. ഈ അവയർനെസ്സും കോൺഷ്യസ്നെസ്സും, ഞാൻ എന്ന ബോധം, അതിന് സംസ്കൃതത്തിൽ പൂർവീകർ കൊടുത്തിരിക്കുന്ന ഒരു വാക്കാണ് സദ് പ്ലസ് രൂപം. സദ് എന്ന വാക്ക് സത്ത എന്നുള്ളതിൽ നിന്ന്, സത്ത് എന്നുള്ളത് എന്താണ്? ട്രൂത്ത് ഫാക്റ്റ് എസെൻസ്. സത്ത് എന്ന് പറഞ്ഞാൽ ട്രൂത്ത് ഫാക്റ്റ് എസെൻസ്. ആ ട്രൂത്ത് ഫാക്റ്റ് എസെൻസ് ആയിട്ടുള്ള രൂപമാണ് സദ്രൂപം. അതാണ് അവയർനെസ്സും കോൺഷ്യസ്നെസ്സും, അതാണ് ഞാൻ ഞാൻ എന്ന ജീവസങ്കല്പമായി മാറുന്നത്. അടുത്തത്, ഇതിൽ ഉണ്ടെന്ന അനുഭവമുള്ള ബോധാംശം വ്യക്തമായി തെളിയുന്നത് കൊണ്ടാണ് അതിനെ സദ്രൂപമായി കാണിച്ചിരിക്കുന്നത്. ആ സദ്രൂപമായി കാണിച്ചിരിക്കുന്നത് കാരണം, അത് ഒരു ഉറുമ്പിലുണ്ടെങ്കിലേ ഉറുമ്പ് അനങ്ങുള്ളൂ, അതൊരു ചിതലിലുണ്ടെങ്കിലേ ചിതല അനങ്ങുള്ളൂ. അപ്പൊ ചിതലിൻ്റെ ശരീരം, ആ ആ ചൈതന്യം സദ്രൂപം, അതിനകത്തുള്ള അവയർനെസ്സും കോൺഷ്യസ്നെസ്സും ഉണ്ടെങ്കിൽ ഉറുമ്പും ചിതലും പുഴുവും അനങ്ങുള്ളു. അത് ആ ശരീരത്തോടുകൂടി നമ്മൾ കാണുന്നു എങ്കിലും അത് സത്താണ്, അത് ട്രൂത്താണ്, അത് ഫാക്റ്റാണ്. അത് കണ്ണുകൊണ്ടോ ചെവി കൊണ്ടോ കേട്ട് മനസ്സിലാക്കാനോ, കണ്ണുകൊണ്ട് കണ്ടോ മനസ്സിലാക്കാനോ സാധിക്കില്ല. ഞാൻ ഞാൻ എന്ന ശബ്ദജടാംശം കൂടിക്കലരുന്നത് കൊണ്ട് ഈ ജീവസങ്കല്പം അവിദ്യ ആരോപിക്കുന്ന ഭ്രമം തന്നെയാണ്. ഈ ജീവസങ്കല്പം, ജീവനുണ്ട് എന്നുള്ള സങ്കല്പം അവിദ്യ ആരോപിക്കുന്ന ഭ്രമം തന്നെയാണ്. എന്താ വിദ്യ ആരോപിക്കുന്ന ഭ്രമം എന്ന് പറയുന്നത്? സയൻറ്റിഫിക്കലി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അതിന് പൂർണ്ണതയില്ല. ആ എന്താ ഇതിന് പൂർണ്ണതയില്ലാതെയാവാൻ കാരണം, എന്താണോ ഉള്ളത് അതിന് സയൻസ് കൊടുത്തൊരു പേരാണ് യഥാർത്ഥത്തിൽ അവിദ്യ കൊടുത്ത പേര്. ഞാൻ ഗോപാലകൃഷ്ണൻ. അപ്പോൾ എന്നെ അറിയപ്പെടണമെങ്കിൽ എൻ്റെ ആധാർ കാർഡിൽ, എൻ്റെ രജിസ്റ്ററിൽ, എൻ്റെ സ്കൂളിൽ, എൻ്റെ SSLC ബുക്കിൽ, എൻ്റെ കോളേജിൽ നിന്ന് കിട്ടിയ സർട്ടിഫിക്കറ്റിലൊക്കെ ഗോപാലകൃഷ്ണൻ ഉണ്ട്. എൻ്റെ ശരീരത്തിൽ ഏത് ഭാഗത്തായി ഗോപാലകൃഷ്ണൻ എന്നുള്ളത്? നീ പശു എന്ന് പറയുമ്പോൾ ആ പശുവിനെ കൗ എന്ന് നമ്മൾ ഏത് സുവോളജി പുസ്തകത്തിലും പറയും. പക്ഷേ കൗ എന്ന COW എന്നുള്ളത് ആ മൃഗത്തിൽ എവിടെയാ ഉള്ളത്? പക്ഷേ കൗ എന്ന് പറയാതെ ആ മൃഗത്തിനെ വിവരിക്കാൻ സയൻസിന് സാധ്യമല്ല. അപ്പോൾ യഥാർത്ഥത്തിൽ അവിദ്യ ആരോപിക്കുന്ന ഭ്രമമാണ് അതിന്. ആ കൗവിൽ, ഗോട്ടില്, ഷീപ്പില്, സ്നേക്കില് അങ്ങനെ ഒരു പേരില്ല. പക്ഷെ ആ പേര് കൊടുക്കാതെ അതിനെ സയൻസിന് വിവരിക്കാൻ സാധിക്കില്ല, അതൊരു ഭ്രമം മാത്രമാണ്. ജീവസങ്കല്പം ഒഴിച്ചുള്ള മറ്റ് ജഡദൃശ്യ സങ്കല്പങ്ങളാണ് അസദ് രൂപങ്ങൾ. ജീവൻ ഒറിജിനലാണ്. നാസദോ വിദ്യതേ ഭാവോ ന അഭാവോ വിദ്യതേ സദാഹ. ഉള്ളത് ഇല്ലാതെയാവില്ല, ഇല്ലാത്തത് ഉണ്ടാവുകയുമില്ല, അത് എക്കാലവും ഉള്ളതാണ്. ആ ജീവരൂപം
നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി ഭാവക നൈനം ക്ലേദയന്ത്യാപോ നച്ച ചോഷയതി മാരിത. ഭഗവത്ഗീത പറയുന്നു, അച്ഛേദ്യോയം അദാഖ്യോയം അക്ലേദ്യോ ചോഷ്യേവ ജാ നിത്യം സർവഗതസ്ഥാണുരചലോയം സനാതന. ബ്രയൻ എൽ വൈസ് പറയുന്നു, ഈ ജീവാത്മാവ് തലമുറകളായിട്ട് ഇങ്ങനെ കടന്നു കടന്ന് പല മൃഗങ്ങളിലും പല മനുഷ്യരിലും പല വൃക്ഷങ്ങളിലും നിലനിൽക്കുന്നു. അത് പുനർജന്മത്തിലൂടെ പോകുന്നു. ശരീരം മാറുമ്പോഴും ജീവാത്മാവ് നിലനിൽക്കുന്നു. സെയിം സോൾ മിനി ബോഡീസ് എന്നാണ് അദ്ദേഹം എഴുതിയ ഒരു പുസ്തകത്തിൻ്റെ പേര് തന്നെ. സെയിം സോൾ, അതേ സോളാണ്, ജീവാത്മാവിന് മാറ്റമില്ല. മിനി ബോഡീസ്, ബോഡി മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ജഡ ദൃശ്യ സങ്കല്പങ്ങളാണ് അസദ് രൂപങ്ങൾ. അസദ് രൂപങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശരീരം സദ്ദല്ല, അത് പോകും, ചീഞ്ഞു പോകും, കത്തിപ്പോകും. അത് അസദ് രൂപങ്ങൾ. ഇത് ദേഹം, ഇത് മേശ, ഇത് സൂര്യൻ, ഇത് രാമൻ ഇത്യാദി സങ്കല്പങ്ങൾ, ഇവയെ ഒക്കെ നിഷേധിച്ച് തള്ളണം. കാരണം നമ്മൾ രാമനെന്ന് കേൾക്കുമ്പോൾ ശ്രീരാമനാണ്. പക്ഷെ എൻ്റെ തെക്കേ വീട്ടിലൊരു രാമനുണ്ട്, എൻ്റെ വീട്ടിൽ പണ്ട് തുണി അലക്കിയിരുന്ന ഒരു രാമനുണ്ട്, എൻ്റെ അച്ഛനയാൾക്ക് പൈസ കൊടുക്കില്ല, പകരം ഇഷ്ടംമാതിരി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കും, ഉച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കും, വൈകുന്നേരം ചായ കൊടുക്കും, രാത്രി ഭക്ഷണം, അത് കഴിക്കാൻ അയാൾ വരും, പൈസ കൊടുക്കില്ല, അച്ഛന് പൈസ ഇല്ല കയ്യിൽ, എങ്ങനെയെങ്കിലൊക്കെ കടം മേടിച്ച് കിട്ടുന്ന അരി കൊണ്ട് ഈ സാധനങ്ങൾ ഉണ്ടാക്കിയിട്ട് അയാൾക്ക് കൊടുക്കും. അപ്പോൾ അലക്കുകാരനായ രാമൻ, അവതാരമായ രാമൻ, എൻ്റെ തെക്കേ വീട്ടിലുള്ള രാമൻ, നമ്മളുടെ അസോസിയേഷൻ്റെ പ്രസിഡൻ്റ് ഒരു രാമനുണ്ട്. അപ്പോൾ ഈ രാമന്മാരൊക്കെ ഒരു രാമനല്ല, പലതും മാറിമാറിയാണ്, വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഇവയൊക്കെ നിഷേധിച്ച് തള്ളണം. ഇതിനകത്ത് ജീവാത്മാവ് കുടികൊള്ളുന്ന ഒരു പുരം മാത്രമാണ് ഈ രാമൻ്റെ രാമന്മാരുടെ ശരീരം എന്ന് മനസ്സിലാക്കണം. ആരാണ് നിഷേധിച്ച് തള്ളേണ്ടത്? ആരാണ് താൻ രാമനല്ല, ഈ രാമനല്ല, ആ രാമനല്ല എന്ന് പറയേണ്ടത് ആരാണ്? ജീവസങ്കല്പത്തിലെ ബോധാംശം തന്നെയാണ് നിഷേധിച്ച് തള്ളേണ്ടത്. ആ വ്യക്തിയിൽ കാണുന്ന ജീവാംശം എല്ലാ രാമന്മാരിലും എല്ലാ കൃഷ്ണന്മാരിലും എല്ലാ തോമസുമാരിലും എല്ലാ അബ്ദുൾ ഖാദർമാരിലും എല്ലാ മദനിമാരിലും എല്ലാ കോടിയേരി ബാലകൃഷ്ണന്മാരിലും ഒന്നു തന്നെയാണ്. അപ്പോൾ ശരീരത്തിൻ്റെ പേരാണ് നമ്മൾ കൊടുത്തത്. അത് ശരീരത്തിൽ ഒരു സ്ഥലത്തും ഇല്ല, അതിനകത്ത് ശാശ്വതമായിട്ടുള്ളത് ജീവാത്മാവാണ്. ആ സത്താണ് യഥാർത്ഥത്തിൽ എല്ലാവരിലും നിലനിൽക്കുന്നത്. അത് വന്നത്, പുഴകളെല്ലാം ഉത്ഭവിച്ചത് നദികളിൽ നിന്നുള്ള വെള്ളം മേഘത്തിലൂടെ പോയി മഴയായി വന്ന് പുഴയായി തിരിച്ച് പോകുന്നത് പോലെ, പരമാത്മ ചൈതന്യത്തിൽ നിന്ന് ബ്രഹ്മചൈതന്യത്തിൻ്റെ ഒരു അംശം എല്ലാ ജീവജാലങ്ങളിലും ഭൂതേ വ്യവസ്ഥിത ഏകതാ ബഹുതാ ചൈവ ദൃശ്യതേ ജലചന്ദ്രവതം. എല്ലാ ചരാചരങ്ങളിലും ഭൂതേ വ്യവസ്ഥിത, എല്ലാ ചരാചരങ്ങളിലും ഇത് നിലനിൽക്കുന്നു. ആകാശത്തിലെ ചന്ദ്രൻ വിവിധ ജലാശയങ്ങളിൽ പ്രതിഫലിക്കുന്നത് പോലെ അത് നിലനിൽക്കുന്നു. അപ്പോൾ ആ കാര്യമാണ് ശ്ലോകത്തിൽ സ്വസംവിത എന്ന് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ് നിഷേധിച്ച് തള്ളേണ്ടത്? ഇത് ഞാനല്ല അഥവാ ബ്രഹ്മമല്ല എന്ന അർത്ഥത്തിൽ ഇതല്ല എന്നിങ്ങനെ നിഷേധിച്ച് തള്ളണം. ഇതല്ല എന്ന് നിഷേധിച്ച് തള്ളണം. അതിനൊരു ഒരു പേരുണ്ട്, നേതി, അതല്ല. എങ്ങനെയാ അത് നിഷേധിച്ച് തള്ളുമ്പോൾ എങ്ങനെയാ ഇതല്ല എന്ന് പറയുക? നിങ്ങൾ ആപ്പിൾ കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ ആപ്പിൾ കഴിച്ചിട്ടുണ്ട്, ആപ്പിളിൻ്റെ ടേസ്റ്റ് എന്താണ്? മധുരാണ്. ഏത്തപ്പഴം മാതിരി മധുരമാണോ? അല്ല. കരിമ്പിൻ്റെ വെള്ളം മാതിരി മധുരമാണോ? അല്ല. മധുരനാരങ്ങ ഓറഞ്ച് മാതിരി മധുരമാണോ? അല്ല. വുഡ് ആപ്പിൾ മാതിരി മധുരമാണോ? അല്ല. പിന്നെ നമ്മൾ കുറേ എടുക്കാം, ചെറിയ രസകദളിപ്പഴം മാതിരി മധുരമാണോ, പൈനാപ്പിൾ മാതിരി മധുരമാണോ, ജാക്ക് ഫ്രൂട്ട് മാതിരിയുള്ള മധുരമാണോ, ഏത് തരത്തിലുള്ള മധുരമാണെന്ന് ചോദിച്ചാൽ എന്താ പറയുക? ഈ മധുരങ്ങളൊന്നുമല്ല ആപ്പിളിൻ്റെ മധുരം. പേരയ്ക്ക മാതിരി മധുരമല്ല, ചക്ക മാതിരിയല്ല, മധുരനാരങ്ങ മാതിരിയുള്ള മധുരമല്ല. പിന്നെ ഏതാണ് ആപ്പിളിൻ്റെ മധുരം? അത് അനുഭവിച്ചു തന്നെ നോക്കണം, അത് തിന്ന് നോക്കിയാൽ എന്താണെന്ന് മനസ്സിലാവും. അതല്ലാതെ നമുക്ക് പറയാൻ സാധിക്കുന്നത് നേതി, അതല്ല. ഏത്തപ്പഴത്തിൻ്റെ മധുരമല്ല ആപ്പിളിന്, പേരക്കയുടെ മധുരമല്ല, ചക്കയുടെ മധുരമല്ല, പൈനാപ്പിളിൻ്റെ മധുരമല്ല, ഓറഞ്ചിൻ്റെ മധുരമല്ല, ഉഡാപ്പിളിൻ്റെ മധുരമല്ല, പിന്നെ നിങ്ങൾക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന മുന്തിരിയുടെ മധുരമല്ല, ഇതൊന്നും മാങ്ങയുടെ മധുരമല്ല. പിന്നെ ഏത് മധുരമാണ് ആപ്പിളിനുള്ളത്? അനുഭവിച്ചറിയുക. ഇതാണ് നേതി എന്ന് നമ്മളുടെ പൂർവികര് നമുക്ക് പറഞ്ഞു തന്നത്. ഇതാണ് ശ്രുതി പ്രസിദ്ധമായ നേതി പ്രക്രിയ. നേതി എന്നതിന് ഇതല്ല എന്നാണ് താല്പര്യം.
ഇത് ബൃഹദാരണ്യകം രണ്ടാം അധ്യായം മൂന്നാം ബ്രാഹ്മണം ആറാം മന്ത്രത്തിലാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ബൃഹദാരണ്യക ഉപനിഷത്തിൽ ഇത് വിവരിച്ചിട്ടുണ്ട്. ബൃഹദാരണ്യ ഉപനിഷത്തിലെ രണ്ടാം അധ്യായത്തിൽ, രണ്ടാം അധ്യായത്തിൽ തന്നെ മൂന്നാമത്തെ ബ്രാഹ്മണം, മൂന്നാമത്തെ ബ്രാഹ്മണം എന്ന് വെച്ചാൽ മൂന്നാമത്തെ ഭാഗം ഗദ്യഭാഗത്തിൽ എഴുതിയിരിക്കുന്നത് കൊണ്ടാണ് അതിനെ ബ്രാഹ്മണം എന്ന് പറയുന്നത്. മൂന്നാമത്തെ ബ്രാഹ്മണത്തിൽ ആറാമത്തെ മന്ത്രം, ബൃഹദാരണ്യകോപനിഷത്ത് വേദത്തിൻ്റെ അത്രയും പ്രാധാന്യമുള്ളത് കൊണ്ടാണ് മന്ത്രം എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ ശ്ലോകം എന്ന് പറയുമായിരുന്നു. ഗദ്യരൂപത്തിലാണ് എഴുതിയത് എന്നുള്ളത് കൊണ്ടാണ് ബ്രാഹ്മണം എന്ന് പറയുന്നത്. ഇത് ഈ മന്ത്രത്തിലാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഒന്നുകൂടി നിങ്ങളത് കേൾക്കുക. ബൃഹദാരണ്യകോപനിഷത്ത് ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഉപനിഷത്താണ്. അതിലെ രണ്ടാം അധ്യായത്തിൽ മൂന്നാമത്തെ ഭാഗമായ മൂന്നാമത്തെ ബ്രാഹ്മണത്തിൽ ആറാമത്തെ മന്ത്രത്തിലാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇങ്ങനെ ഞാൻ എന്ന സങ്കല്പം ഉൾപ്പെടെ എല്ലാ സങ്കല്പങ്ങളും നിഷേധിച്ചു തള്ളപ്പെടുമ്പോൾ അവയെ നിഷേധിച്ചു തള്ളിയ ബോധം ശുദ്ധമായി അവശേഷിക്കും. എന്താ അത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ തരത്തിലുള്ള നിറങ്ങളും വാസനകളും എല്ലാം മാറ്റി 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 ഒരു നൂല് മാത്രമാകുമ്പോൾ അത് നൂല് മാത്രമായിരിക്കും, അത് പരുത്തി നൂലാണെങ്കിൽ പരുത്തിയാണ് ഒറിജിനൽ എന്ന് മനസ്സിലാകുന്ന മാതിരി എല്ലാവിധത്തിലുള്ള അഡ്ജക്റ്റീവുകളും വെർബുകളും നൗണുകളും എല്ലാം മാറ്റി വരുമ്പോൾ അത് ശുദ്ധബോധമായി മാറും. ഞാൻ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ അഹം കഹ എന്നൊരു ചോദ്യമുണ്ട്, ഞാൻ ആരാണ്. കോഹം അഹം ഗോപാലകൃഷ്ണ അസ്മി, നഹി 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 അല്ലേ അല്ലേ അല്ല, ഞാൻ ആരാണ്. നത്തിങ് ബട്ട് അഹം ബ്രഹ്മാസ്മി. ആ ബ്രഹ്മം എന്ന് പറയുന്നത് മാനിഫെസ്റ്റേഷൻ ആൻഡ് മാനിപ്പുലേഷൻ ഓഫ് ദ ഡിവൈൻ പവർ ആണെന്ന് ഞാൻ തിരിച്ചറിയും. സ്പീഡ് കൂടുന്നുണ്ടോ? സ്പീഡ് കൂടുന്നുണ്ടെങ്കിൽ പറയണം. ബോധത്തിന് സ്വയം നിഷേധിച്ചു തള്ളാൻ സാധ്യമല്ലല്ലോ. ഇരുമ്പിന് ഞാൻ ഇരുമ്പല്ല എന്ന് പറയാൻ സാധിക്കില്ല. ബോധത്തിന് സ്വയം നിഷേധിച്ചു തള്ളാൻ സാധ്യമല്ല. ബോധം നിലനിൽക്കുന്നത് വേറെ പലതിലുമാണ്. അതുകൊണ്ട് ഈ ശുദ്ധ ബോധ ബോധാനുഭവമാണ് ബ്രഹ്മാനുഭവം. ഐ ആം ദ മാനിഫെസ്റ്റേഷൻ ആൻഡ് മാനിപ്പുലേഷൻ ഓഫ് ദി ഡിവൈൻ പവർ എന്നുള്ളതാണ് ബോധാനുഭവം. ബ്രഹ്മാനന്ദം, ബ്രഹ്മജ്ഞാനം, ബ്രഹ്മവൈവർത്തം, ബ്രഹ്മ ഇതേയുണ്ട് ബ്രഹ്മം ചേർന്ന് ബ്രഹ്മവൈവർത്തം, ബ്രഹ്മാണ്ഡം, ബ്രഹ്മാവ് എല്ലാം ആ ബ്രഹ്മം എന്നുള്ളതിൻ്റെ ബോധമാണ് ബ്രഹ്മാനുഭവം. ഈ അനുഭവത്തോടെ എല്ലാ ദൃശ്യസങ്കല്പങ്ങളും അവതാര സങ്കല്പങ്ങളും ഉൾപ്പെടെ തന്നിൽ അവിദ്യ ആരോപിച്ച ഭ്രമങ്ങളാണെന്ന് ബോധത്തിന് സ്പഷ്ടമായും തെളിഞ്ഞു കിട്ടുന്നു. അവിദ്യ ഇവിടുത്തെ വാക്കിൽ ഞാൻ ഉപയോഗിക്കുന്നത് സയൻസ്. സയൻസ് കൊണ്ട് നമ്മൾ വിവരിക്കുന്നത് പലതും പലതും മാറിക്കൊണ്ടേയിരിക്കും. നിങ്ങൾക്കറിയാം കൊറോണ വൈറസ്, COVID-19 വൈറസ്, അത് സിംഗപ്പൂർ വെറൈറ്റി എന്നും ചൈനീസ് വെറൈറ്റി എന്നും ജർമ്മൻ വെറൈറ്റി എന്നും ഇന്ത്യൻ വെറൈറ്റി എന്നും എന്ന് വരുമ്പോൾ രാജ്യങ്ങൾ തമ്മിൽ അവഹേളിക്കാൻ തുടങ്ങി, രാജ്യങ്ങൾ തമ്മിൽ എതിർക്കാൻ തുടങ്ങി. ഈ കൊറോണ വൈറസ് സിംഗപ്പൂർ വെറൈറ്റി ആണെന്ന് സുബ്രഹ്മണ്യ സ്വാമി പറഞ്ഞപ്പോൾ സിംഗപ്പൂരുകാർ പ്രതിഷേധിച്ചു. ഉടനെ UNO തീരുമാനിച്ചു ഒരു രാജ്യത്തെയും ചേർത്ത് കൊറോണ വൈറസിൻ്റെ പേര് പറയണ്ട, വേറെ നമ്പർ കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ കൊറോണ വൈറസ് 2B-3B-5B ഒക്കെ കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ കൊറോണ വൈറസ് ഒറിജിനൽ വൈറസ് അല്ല ഇപ്പോൾ ഉള്ളത്, പലതും മാറി മാറിക്കൊള്ളു. ഒറിജിനൽ മനുഷ്യനല്ല ഇപ്പോൾ ഉള്ള മനുഷ്യൻ. ഞാൻ ഉറങ്ങുമ്പോഴുള്ള ഞാനല്ല, ഉണർന്നിരിക്കുമ്പോൾ, ദേഷ്യപ്പെടുമ്പോഴുള്ള ഞാൻ, ഭക്ഷണം കഴിക്കുമ്പോഴുള്ള ഞാൻ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. പക്ഷേ സയൻസ് പ്രകാരം ഞാൻ ഗോപാലകൃഷ്ണൻ തന്നെയാണ്. അറിയാൻ സാധിക്കട്ടെ. പ്രണാമം. നാളെ ബാക്കിയുള്ള കാര്യങ്ങൾ വിവരിക്കാം. നമസ്കാരം.